ഭാഗ്യം വന്നെന്നാ തോന്നേ. ഞാൻ അന്നേ പറഞ്ഞാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇനി എന്ത് ചർച്ച നടത്തിയാലും ചർച്ച നടത്തിയില്ലെങ്കിലും ജയിക്കുന്നത് ആരാണ് തോക്കുന്നത് ആരാണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ചുമ്മാ കിഴങ്ങന്മാരെ കാത്തു നിന്ന് വെയിലുള്ള ഞാനില്ല. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാൻ ഒന്നുകൂടെ തന്നാലോ? വേണ്ട, അത് വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമാണ്. എന്തോ എങ്ങനെ? അത് വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിന് പരിഹാരം ഇല്ല. ഇനി അതിനോട് നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് എണ്ണം. സാധാരണ നിലയ്ക്ക് അല്പന്മാർക്ക് മറുപടി പറയാൻ പാടില്ല എന്നാണ്. എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കലേ റഫീഖ് സാർ. തീ എരിക്കാൻ ഞാൻ പറഞ്ഞു. ഇനി അതിനോട് നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് എണ്ണം. പിന്നെ ഇത്തരം കാര്യങ്ങള് വലിയ കാര്യമാണ് എന്ന് ധരിച്ച് നടക്കുന്ന കുറച്ചു പേര് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ടെന്നുകൊണ്ടാണ് അവര് കൂടി മനസ്സിലാക്കാനാണ് ഇക്കാര്യം പറയുന്നത്. ഈ കോമാളി കളി കാണാനല്ല രാവിലെ മുതൽ ഇവിടെ Don't forget to subscribe, like, share, and comment down.